നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തതായി ഉർദു യോഗം എന്ന പാഠം പരിചയപ്പെടാം. ഭാരതീയ കവികളിൽ വിശ്വപ്രസിദ്ധനായ കവിയാണ് കാളിദാസൻ. നാടകങ്ങളിൽ അദ്വിതീയമാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം. മഹാഭാരതത്തിലെ ശാകുന്തള ഉപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി മലയാള ശാകുന്തളം എന്ന പേരിൽ എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിലെ ഏഴാം അംഗത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഉദ്യോഗം. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച ശകുന്തളയെ ദുർവാസാവിന്റെ ശാപത്താൽ മറക്കുന്നു. കണ്ണു ശിഷ്യരോടൊപ്പം രാജകാരിയെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെടുന്നു. മാതാവായ മേനക ശകുന്തളയെ കശ്യപാശ്രമത്തിൽ എത്തിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കശ്യപാശ്രമത്തിൽ എത്തുന്നു. ഇവിടെയാണ് പാഠം ആരംഭിക്കുന്നത്. ആശ്രമത്തിലെ സിംഹക്കുട്ടികളോടൊപ്പം കളിക്കുന്ന പരാക്രമിയായ ഒരു ബാലനെയാണ് ദുഷ്യന്തൻ അവിടെ കാണുന്നത്. മുല കുടിക്കുന്ന ഒരു സിംഹക്കുട്ടിയുടെ സട പിടിച്ചു വലിച്ച് തന്നോടൊപ്പം കളിക്കാൻ വിളിക്കുകയാണവൻ. സിംഹത്തിന്റെ വായ ബലമായി തുറന്ന് പല്ലെണ്ണിഞ്ഞക്കുകയാണവൻ. സർവധമനൻ എന്നാണ് അവന്റെ പേരെന്നും ചക്രവർത്തി ലക്ഷണമുള്ള ഈ ബാലൻ ബ്രാഹ്മണനല്ല എന്നും മറിച്ച് ക്ഷത്രിയകുമാരനാണെന്നും ദുഷ്യന്തൻ മനസ്സിലാക്കുന്നു. കത്തിപ്പടരാൻ വിറകിന് കാത്തു നിൽക്കുന്ന തീക്കണമാണ് ഈ ബാലമെന്ന വർണ്ണ അതിമനോഹരമാണ്. പിന്നീട് ഭരതൻ എന്ന പേരിൽ രാജ്യം ഭരിച്ച് ഭാരതമെന്ന രാജ്യം സ്ഥാപിച്ചതും ഈ സർവധമനനാണ്. സർവധമനൻ സിംഹക്കുട്ടിയെ വിട്ട് കളിപ്പാട്ടം വാങ്ങാനായി കൈനീട്ടിയപ്പോൾ ഇറുക്കി പിടിച്ച അവന്റെ കൈവിരലുകൾക്കിടയിലൂടെ കൈക്കുമ്പലിലെ രക്തവർണ്ണം പ്രത്യക്ഷപ്പെടുന്നത് പ്രഭാതത്തിൽ താമരമൊട്ട് വിടരുമ്പോൾ ഇതളുകൾക്കിടയിലൂടെ ചുവപ്പ് വനറം പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ മറ്റൊരു വർണ്ണന കാണാം. ഒരു ചെറു പാമ്പിന്റെ സാന്നിധ്യം ചന്ദനമരത്തിന്റെ സൗമ്യതയ്ക്ക് അരോചകമാകുന്നത് പോലെ ഈ ബാലന്റെ പരാക്രമങ്ങൾ ആശ്രമത്തിന്റെ വിശുദ്ധവും സൗമ്യവുമായ പ്രശാന്തതയ്ക്ക് ദോഷമാകുന്നു എന്നും ദുഷ്യന്തൻ പറയുന്നു. അപ്പോഴാണ് ആശ്രമത്തിലെ താപസിമാർ ഈ ബാലൻ ക്ഷത്രിയകുമാരനാണെന്ന് രാജാവിനെ അറിയിക്കുന്നത്. കുട്ടിക്ക് ദുഷ്യന്തന്റെ ചായയുണ്ടെന്നും താപസിമാർ പറയുകയും ചെയ്യുന്നു. കുട്ടിയുടെ മാതാവിന്റെ പേര് ശകുന്തള എന്നാണെന്നും രാജാവ് മനസ്സിലാക്കി. സർവധമനെ പറ്റിയുള്ള ഓരോ അറിവും ദുഷ്യന്തനിൽ പ്രതീക്ഷ ഉളവാക്കുന്നു. സർവധമന്റെ കയ്യിൽ നാരീജ മഹർഷി കെട്ടിയ രക്ഷ ഈ ഭാഗത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. അപരാജിത എന്ന രക്ഷയാണ് ജാതകർമ്മ സമയത്ത് മാരീചൻ സർവധമന്റെ കയ്യിൽ കെട്ടിയത്. രാജാവ് മകനോടൊപ്പം ശകുന്തളയുടെ അടുത്തെത്തി അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. ദുഷ്യന്തൻ തനിക്ക് പണ്ട് പറ്റിയ പിഴവിലും മറവിയിലും ശകുന്തളയുടെ കാൽക്കൽ വീണ് മാറ്റിരക്കുന്നു. പൂമാല ശിരസിലണിയിച്ചാലും പാമ്പാണെന്ന് കരുതി തട്ടിക്കളയുന്ന അന്ധകനെ പോലെയാണ് താൻ അന്ന് ശകുന്തളയോട് പെരുമാറിയതെന്ന് ദുഷ്യന്തൻ കുറ്റബോധത്തോടെ പറയുന്നു. അവർ നടന്ന കാര്യങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കി കശ്യപന്റെയും ഭാര്യ അതിഥിയുടെയും അനുഗ്രഹത്തോടെ മൂവരും ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. ഋതുയോഗത്തിൽ അമ്മയും കുഞ്ഞും അച്ഛനോടൊപ്പം ഒത്തുചേരുന്നു. മനുഷ്യജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണെന്നും ഇത് എല്ലാവർക്കും ബാധകമാണെന്നും മനസ്സിലാക്കി തരുന്നതാണ് ഈ പാഠം. അതോടെ ഇത് ഈ പാഠം കഴിഞ്ഞു.